J.C. ഡാനിയലിന്റെ ഇളയ മകൻ ശ്രീ ഹാരിസ് ഡാനിയൽ. ആയിരത്തി തൊള്ളായിരത്തി 30 നവംബർ 7 റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം വിഗതകുമാരൻ. മലയാള സിനിമയുടെ പിതാവ് കണ്ട സെല്ലുലോയിഡ് സ്വപ്നത്തിൻ്റെ ശേഷിപ്പ് ഒരാറു വയസ്സുകാരൻ്റെ ബാല്യ കൗതുകത്തിൽ ഇല്ലാതായിപ്പോയത് ഇങ്ങനെയാണ്. ആ ഫിലിം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഒരു ഫിലിം റോൾ, ഇത്ര വലിയ ഒരു റൗണ്ട് ടിന്നിൽ ആ ഫിലിം ഉണ്ടായിരുന്നു. അത് ആർക്കും വേണ്ടാതെ അങ്ങനെ കിടന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതെടുത്ത് കളിച്ചു കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ യെസ് എന്ന് പറഞ്ഞു. ആർക്കും വേണ്ടാതെ വീട്ടിലൊരു മൂലയിൽ പൊടി പിടിച്ചു കിടന്ന വിഗതകുമാരൻ്റെ ഏക പ്രിന്റ് നശിച്ചു പോയത് എങ്ങനെയെന്ന് ഓർത്തെടുക്കുകയാണ് ഹാരിസ് ഡാനിയൽ, ജെ സി ഡാനിയലിൻ്റെ മകൻ. പിന്നെ അതെടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ വെട്ടിമുറിച്ച് അങ്ങനെ ഇങ്ങനെ, പിന്നെ ഒരു ബാഗ് ഉണ്ടാക്കും, രണ്ട് സൈഡും ദ്വാരം ഉണ്ടല്ലോ, അതിനെ ജോയിൻ ചെയ്ത് ബാഗ് ഉണ്ടാക്കുന്നത് അന്ന് ഫാഷനായിരുന്നു. അതിനൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങ് വെട്ടി കൊടുക്കും. കത്തിച്ച് നോക്കി ഒരിക്കൽ ഒരു കൃഷ്ണ വെട്ടിയെടുത്ത്, ഇതിപ്പോൾ ഒരു വയലറ്റ് കളറിൽ ഫ്ലെയിം വന്നപ്പോൾ കുറേ എണ്ണമൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. അത് ഞാൻ കത്തിച്ചിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് ഒരു അതിന് കണ്ട് ഉടൻ അവളും വന്ന് ഷീ ആൾസോ സ്റ്റാർട്ടർ. ഞങ്ങൾ രണ്ടും 4 വയസ്സിൻ്റെ ഡിഫറൻസാണ്. ഐ എം ദ യങ്സ്റ്റ്, എൻ്റെ നേരം മൂത്ത സിസ്റ്ററാണ്. അവളും അവളുടെ ഷെയറിന് കുറച്ചൊക്കെ കത്തിച്ച് ഇങ്ങനെ രണ്ടുപേരുമായി ചേർന്ന് കംപ്ലീറ്റായിട്ട് പോയി. അന്നത്തെ ആ 6 വയസ്സുകാരന് ഇന്ന് വയസ്സ് 81. ഐപാഡിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കാട്ടിത്തന്ന് തൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലെ മലയാള സിനിമയുടെ കൂടി ചരിത്രമായ ഒരു കാലഘട്ടം അദ്ദേഹം ഓർത്തെടുത്തു. അവർ കാർ വാങ്ങിച്ചിരുന്നു സിനിമ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ MG റോഡ് ഉണ്ടല്ലോ ട്രാൻഡ്രത്ത്, അതിൽ ഞങ്ങൾ കാറിൽ പടം എടുത്താണ് ഇത് ക്യാമറ വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പിറകെ പിള്ളേരൊക്കെ ഓടി ഓടി വരും, അങ്ങനെയൊക്കെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ പിക്ചറിൽ ആക്ച്വൽ റിയൽ വെപ്പൻസാണ് അവർ ഉപയോഗിച്ചത് ഷൂട്ട് ചെയ്യുമ്പോൾ. വെറും അവർ കാർഡ്ബോർഡ് അല്ല, റിയൽ വെപ്പൻ ഉപയോഗിച്ചാണ് അവർ ഷൂട്ട് ചെയ്തത്. പിന്നെ അവർ കുതിര വാങ്ങിച്ചു, അറബിക് ഹോർസ്, ഒറിജിനൽ ഹോർസ്. ഫിലിമിന് വേണ്ടി ഫിലിം എടുക്കുന്ന സമയത്ത് ഒരു കുതിര വാങ്ങിച്ചു. സമ്പത്തും ജീവിതവും സിനിമയ്ക്കായി ഹോമിച്ച് മധുരയിലെ വീട്ടിൽ ആരും തിരിച്ചറിയാതെ മലയാള സിനിമയുടെ പിതാവ് J.C. ഡാനിയൽ ജീവിതം തള്ളി നീക്കിയ കാലം. വിഗതകുമാരൻ്റെ പ്രിന്റ് ഇങ്ങനെയൊക്കെ നശിച്ചു പോകുന്നത് പപ്പ നിർവികാരമായാണ് കണ്ടിരുന്നതെന്ന് ഹാരിസ് ഡാനിയൽ ഓർക്കുന്നു. വീടും സ്വത്തുമെല്ലാം വിറ്റുപെറുക്കി പപ്പ നിർമ്മിച്ച വിഗതകുമാരനോട് അന്ന് ദേഷ്യമായിരുന്നു. ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം നശിപ്പിച്ച ഫിലിം ചുരുളുകൾ. ഒരു വെറുപ്പാണ് എനിക്കുണ്ടായിരുന്നത്. ഓപ്പൺലി ഈ സിനിമ ഫാദർ എടുത്തത് ഇപ്പോൾ, അതായത് ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയാൽ വി വേർ ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ലാഞ്ചിലിനോട്. ആ ഫാമിലിയിൽ ജനിച്ചിട്ട് എനിക്ക് എന്നെ ഗ്രോ അപ്പ് ഞാൻ 0 ആയിരുന്നു, ഒന്നുമില്ല. ജോലിയിൽ കയറിയെന്ന് ആ ജോലിയിൽ കിട്ടുന്ന ശമ്പളം മാത്രമേ ഉണ്ട്, വേറെ ഒന്നും സ്വന്തമായിട്ടില്ല. പക്ഷേ പിന്നീടത് മലയാള സിനിമയുടെ ചരിത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്ന് തോന്നി. ഒരു മൂലയിൽ റസ്റ്റ് പിടിച്ച് കിടന്നു ഒരു വട്ടമായിട്ട്, ഒരു ഇത് ഒരു ടിൻ അതിനകത്ത് ഇത് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനത്തെ ഫേമസ് മാനായിട്ട് ആവുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാല്ലോ. ഇങ്ങനെ ഫാദർ ഓഫ് മലയാളം സിനിമ കേരള ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുമെന്ന് നമ്മൾ ഡ്രീം പോലും ചെയ്തില്ല. എന്നാ ഞങ്ങളത് കളയുമോ? വൈകിയെങ്കിലും J.C. ഡാനിയൽ അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. അതൊരു അഡ്വഞ്ചറിന് പറയാം, കാരണം ആർക്കും അറിഞ്ഞൂടാ അന്ന് സിനിമയെക്കുറിച്ച്. അതിൽ അന്ന് അതിൽ സ്റ്റുഡിയോ ഇല്ല, ആക്ടേഴ്സ് ഇല്ല, പ്രൊഡ്യൂസേഴ്സ് ഇല്ല, ആരുമില്ല. സോ ഫാദർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു, ഡയറക്റ്റ് ചെയ്ത്, ആക്ട് ചെയ്ത്, ഹി വാസ് എ ഹീറോ. അത് സമ്മതിക്കണം. അപ്പോൾ ഞങ്ങളുടെ എല്ലാത്തിനെയും നഷ്ടപ്പെടുത്തി, അത് സെക്കൻഡറി തിങ്. പക്ഷേ ധൈര്യമായിട്ട് എടുത്തല്ലോ, അത് ഞാൻ സമ്മതിക്കുന്നു. അഭിമാനമുണ്ട്. LIC ദീർഘകാലത്തെ ഉദ്യോഗത്തിന് ശേഷം വിരമിച്ച ഹാരിസ് ഡാനിയൽ ക്രിസ്മസ് ആഘോഷിക്കാനാണ് കുടുംബത്തോടൊപ്പം കൊച്ചിയിലെ ബന്ധുവീട്ടിലെത്തിയത്. ക്യാമറമാൻ ജോസ് അഗസ്റ്റിനൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.